സ്വാഗതം. ഓരോ ജില്ലകളിലെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കണക്കുകൾ എങ്ങനെയാണ്, ആശങ്കകൾ എന്തൊക്കെയാണ്, ജാഗ്രത എന്തൊക്കെയാണ്, വളരെ പെട്ടെന്ന് പരിശോധിക്കാം നമുക്ക്. കോവിഡ് ജില്ലാ റിപ്പോർട്ടിൽ ആദ്യം നമ്മൾ നോക്കുന്നത് കാസർഗോഡാണ്. നമ്മൾ പറയുന്ന പോലെ നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള ജില്ല കാസർഗോഡ് തന്നെയാണ്. 110 പേർക്കാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ 12 പേർക്ക് സ്ഥിരീകരിക്കപ്പെട്ടു. ഏതായാലും 8963 പേര് ഈ ഘട്ടത്തിൽ നിരീക്ഷണത്തിലാണ്. ആശുപത്രിയിൽ 117 പേരും 8786 പേര് വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. തലപ്പാടി അതിർത്തി തുറക്കുന്നതിൽ അനിശ്ചിതത്വം എന്നുള്ളതൊരു വിഷയമാണ് കാസർഗോഡിന്റെ മറ്റു പോയിന്റുകൾ നോക്കുമ്പോൾ. പിന്നെ പുതിയ കോവിഡ് ബാധിതരിൽ 10 പേർക്ക് കോണ്ടാക്ടിലൂടെ പകർന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി 371 ഫലം കൂടിയാണ് വരാനുള്ളത് കാസർഗോഡിനെ സംബന്ധിച്ച്. കാസർഗോഡിൽ നിന്നും ബൈജു ആണ് വിവരങ്ങൾ വാങ്ങിച്ചിരുന്നത്. ബൈജു, 371 ഫലങ്ങൾ കഴിഞ്ഞ ദിവസവും വന്നതിൽ 10-ൽ കൂടുതൽ പോസിറ്റീവ്. എത്രമാത്രം ജാഗ്രതയോടെ നീങ്ങേണ്ട സമയമാണ് വരും ദിവസങ്ങൾ കാസർഗോഡിന്? ബാക്കി എന്തൊക്കെയാണ് കാസർഗോഡിന് കൂട്ടിച്ചേർക്കാനുള്ളത്? ഗോപി, തീർച്ചയായും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. ദിനം പ്രതി കോവിഡ് പോസിറ്റീവ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ 12 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 10 പേരും സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുതന്നെയാണ് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യവും. ഏതായാലും 473 പരിശോധനാ ഫലം ഇന്ന് വരാനുണ്ട്. മറ്റൊരു ആശ്വാസപരമായ നടപടി ഉള്ളത്, ഇത്തരത്തിൽ കേന്ദ്ര സർവകലാശാലയിൽ പരിശോധന നടത്താനുള്ള അനുമതി ഉണ്ടായിരിക്കുന്നു. അത് ഇന്നു മുതൽ അവിടെ നിന്നും പരിശോധന നടക്കും. 150 ഫലങ്ങൾ ഒരു ദിവസം അറിയാൻ സാധിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കോവിഡ് സെന്ററാക്കി മാറ്റാനുള്ള തീരുമാനവും ഉണ്ടാവും. 3 ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ല നേരിടുന്ന പ്രശ്നം അതിർത്തിയിലെ തന്നെയാണ്. കാസർഗോഡ് മംഗളൂരു അതിർത്തി ഇതുവരെ തുറന്നു കൊടുക്കാൻ കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇത് നടപ്പിലാക്കാൻ കർണാടക തയ്യാറാവുന്നില്ല എന്നതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗോപി, ഒറ്റ കാര്യം കൂടി ബൈജു, ഈ 110 പേരിൽ പോസിറ്റീവ് ആയതിൽ എല്ലാവരുടെയും ആരോഗ്യനില നിലവിൽ സ്റ്റേബിൾ തന്നെയാണല്ലോ അല്ലേ? ഗോപി, ഇതിൽ ഒരാളുടെ നില മാത്രം നേരിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ട്. ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രായമായൊരു സ്ത്രീയാണ് ഈ ഇത്. ബാക്കി എല്ലാവരുടെയും നില പൂർണ്ണ തൃപ്തികരമാണെന്ന് തന്നെയാണ് ഇന്ന് രാവിലെയും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ആക്കിയിരിക്കുന്നത്. ഇത് അലാമിപ്പള്ളിയുള്ള ഒരു സ്ത്രീയാണ്, പരിയാരം മെഡിക്കൽ കോളേജിലുള്ളത്. ഇവർ വെന്റിലേറ്റർ സഹായത്തിന് വേണ്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് പറയുന്നു. ഇവരുടെ സ്ഥിതി മാത്രമാണ് നേരിയ തോതിലുള്ള ആശങ്കയുള്ളത്. മറ്റെല്ലാവരുടെയും നില ബൈജു, ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന രോഗിക്ക് തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ വൈദ്യ സംവിധാനങ്ങൾ അത്രയ്ക്ക് കാര്യക്ഷമതയുള്ളതാണ്. അതുകൊണ്ട് എല്ലാം ശരിയാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യും. ഏതായാലും ബാക്കി എല്ലാവരുടെയും ആരോഗ്യ നില സ്റ്റേബിൾ ആണ് എന്നാണ് ബൈജു പറയുന്നത്. എറണാകുളത്തേക്ക് പോവാം. എറണാകുളത്ത് 17 കേസുകളാണ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എറണാകുളത്ത് 4627 പേര് നിരീക്ഷണത്തിലാണ്. 37 പേര് ആശുപത്രിയിലുണ്ട്. വീടുകളിൽ 4590 പേരും നിരീക്ഷണത്തിലുണ്ട്. ഡാനിയാണ് ചേരുന്നത്. ഡാനി, എറണാകുളവും കഴിഞ്ഞ ദിവസത്തെ ഫലങ്ങൾ, ഇനി വരാനിരിക്കുന്ന റിസൾട്ടുകൾ എന്തൊക്കെയാണ്, കണക്കുകൾ, ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം ജില്ലയിൽ ഇന്ന് 88 പരിശോധനാ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, 3 പരിശോധനാ ഫലങ്ങൾ പോസിറ്റീവായിരുന്നു. ഇന്നലെ 19 പരിശോധനാ ഫലങ്ങളിൽ 16 നെഗറ്റീവായപ്പോൾ 3 പോസിറ്റീവായിരുന്നത്. ഇതിൽ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാളുടേത് പോസിറ്റീവായിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യ മരണം സ്ഥിരീകരിച്ച മട്ടാഞ്ചേരി സ്വദേശിയുടെ അടുത്ത 2 ബന്ധുക്കളുടേതും പോസിറ്റീവായിരുന്നു. പക്ഷെ നെടുമ്പാശ്ശേരിയിലെ ആരോഗ്യ പ്രവർത്തകന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന്റെ പോസിറ്റീവായത് അല്പം ഗൗരവത്തോടുകൂടി തന്നെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത്. മറ്റുള്ളവരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി, ഏതാണ്ട് 36 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാക്കിയിരുന്നത്. ഇവരുടെ കൂടി പരിശോധനാ ഫലങ്ങൾ കൂടി ഇന്ന് കൂടുതൽ പേരുടെ ലഭിക്കും. അതുകൊണ്ട് ഇവരുടെ എങ്ങനെയെന്ന രീതിയിൽ വളരെ ഗൗരവമായി തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഏതാണ്ട് 5000 പേരെയാണ് ജില്ലയിൽ ഒന്നാകെ നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രികളിലായി ഏതാണ്ട് 30-ൽ പേരെ, 37 പേരെയും നിരീക്ഷണത്തിൽ ഉണ്ട്. ജില്ലയിൽ പൊതുവെയും പോലീസ് വളരെ റോഡിലേക്ക് ഇറങ്ങുന്നവരെയെല്ലാം തന്നെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ആവശ്യമില്ലാതെ റോഡിലേക്ക് ഇറങ്ങുന്നവരെ തിരിച്ചുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് റേഷൻ കടകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇതിലെല്ലാം എല്ലായിടത്തും തന്നെ, എറണാകുളത്ത് പ്രത്യേകിച്ച് കൊച്ചിയിൽ തന്നെ നിരവധി പേർ ഇതിലേക്ക് വേണ്ടി റോഡിലേക്ക് ഇറങ്ങുന്ന സമീപനമുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ റേഷൻ കടകളുടെ ഭാഗത്തെല്ലാം തന്നെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്.
ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് 10 കേസുകളാണ് ഇതുവരെ പോസിറ്റീവായിട്ടുള്ളത്. പക്ഷേ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 10,058 പേര്, ആശുപത്രിയിൽ 77 പേര്, വീടുകളിൽ 17,981 പേര്. ഇതാണ് തിരുവനന്തപുരത്ത് നിരീക്ഷണത്തിലുള്ളവരുടെ നിലവിലെ പട്ടിക. പോത്തനുകോട് ഏർപ്പെടുത്തിയ അധിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നും പുതുതായി ലഭിക്കുന്ന വാർത്ത. ഏതായാലും ശരണാണ് ചേരുന്നത്. ശരൺ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നിരീക്ഷകരിലുള്ളവരുടെ ഒരു എണ്ണം കൂടുതൽ, അതാണ് നമ്മൾ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ ജാഗ്രതയുടെ ഫലമായിട്ടാവാം അത്രയും പേര് വരുന്നത്. എന്നിരുന്നാലും തിരുവനന്തപുരത്ത് ഏറ്റവും പുതിയ കണക്കുകൾ എന്താണ്, എത്രമാത്രം റിസൾട്ടുകളാണെന്ന് വരാനുള്ളത്, പിന്നെ പോത്തൻകോട്ടിലെ പുതിയ സാഹചര്യം എന്താണ്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ മാത്രം 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർ 2 പേരും വിദേശത്ത് നിന്ന് എത്തിയവരാണ്. പോത്തൻകോട് മണക്കാട് സ്വദേശികളാണ്. ഇതിൽ പോത്തൻകോട് സ്വദേശി കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഷാർജയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത്. ആ വേളയിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഇയാൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നതും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ വന്ന വിമാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം സ്വദേശിയിൽ നിന്നാണോ ഇയാൾക്ക് കോവിഡ് ബാധിച്ചതെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മണക്കാട് സ്വദേശിയെ സംബന്ധിച്ചാണ്. ഈ മണക്കാട് സ്വദേശിയും കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ്. അതായത് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. അതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യപ്പെടുന്നു. ഈ 2 പേരും വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ അധികം ആളുകളുമായി ഇടപഴകിയിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വച്ചു പുലർത്തുന്നത്. എങ്കിൽ തന്നെ ഈ 2 പേരും വീടിന് പുറത്ത് ആരെങ്കിലുമായി ഇടപഴകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോത്തൻകോട് മരിച്ച പോത്തൻകോട് സ്വദേശിക്ക് എവിടെ നിന്നാണ് രോഗം കിട്ടിയെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇയാളുമായി അടുത്ത് ഇടപഴകിയ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പോത്തൻകോടിയനെ ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക നിയന്ത്രണങ്ങൾ, അതിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ശരണാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ 8 കേസുകളാണ് ഇതുവരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തൃശ്ശൂരിലും നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 11,863, ആശുപത്രിയിൽ 38, വീടുകളിൽ 18,825. ഈ 10,000, 18,000 എന്ന ഫിഗർ കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. അത് നമ്മൾ കൂടുതൽ നിരീക്ഷണത്തിന്റെ ഭാഗമായി വരുന്നു എന്ന അർത്ഥത്തിൽ കണ്ടാൽ കൂടി മതി. ജാഗ്രതയുടെ ഭാഗം കൂടിയാണത്. ഏതായാലും കോവിഡ് ബാധിതന്റെ ഭാര്യയ്ക്കും മകനും പുതുതായി രോഗബാധ എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകളിലൊന്ന്. പിന്നെ സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, അത് ആശ്വാസകരം. 429 പേർ കൂടി നിരീക്ഷണത്തിലായതോടുകൂടിയാണ് ഈ 10,000 എന്ന ഫിഗറിലേക്ക് വരാൻ കാരണം. ഇന്നലെയാണ് 429 പേർ കൂടി നിരീക്ഷണത്തിലായത്. സുവിയാണ് ചേരുന്നത്. സുവി, ഇന്ന് എത്രമാത്രം റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് തൃശ്ശൂരിന്റെ അവസ്ഥ എന്താണ്? തൃശ്ശൂരിൽ ജില്ലയിൽ 10 പേർക്കാണ് COVID-19 ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. ബാക്കി 8 പേരാണ് മെഡിക്കൽ കോളേജിലെയും ജനറൽ ആശുപത്രിയിലെയും ഐസൊലേഷൻ വാർഡുകളിൽ തുടരുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് അറിയാൻ സാധിച്ചത്. 2 പേർ, ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 2 പേർ, മൗറീഷ്യസിൽ നിന്ന് വന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ച വ്യക്തിയുടെ ഭാര്യയും മകനുമാണ്. ഭാര്യയ്ക്ക് 40 വയസ്സും മകന് 15 വയസ്സുമാണ് പ്രായം. ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 18,000-ൽ അധികം ആളുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ ഉള്ളത്. ഏതാണ്ട് 38 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ബാക്കിയുള്ളവർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. ഇതോടൊപ്പം തന്നെ ജില്ലയിൽ അണുനശീകരണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് കാര്യക്ഷമമായി തന്നെ നടത്തിവരുന്നുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ച പുന്നയൂർ പഞ്ചായത്ത് പൂർണ്ണമായും അണുവിമുക്തമാക്കിയിട്ടുണ്ട്. അണുനശീകരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് നടന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയുടെ പ്രധാന സ്ഥലങ്ങളിൽ ആളുകൾ കൂടിയിരുന്ന അടങ്ങളിലെല്ലാം തന്നെ അഗ്നിശമന സേനയുടെയും വളണ്ടിയർമാരുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഒപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു നിർദ്ദേശം, ട്രഷറികൾ പെൻഷൻ പിൻവലിക്കാൻ ട്രഷറികളിലേക്ക് പോകുന്നവർ ഒരു കാരണവശാലും ട്രഷറികളിലേക്ക് പോകരുത് എന്നാണ്. അവർ മറ്റ് ബദൽ സംവിധാനങ്ങൾ, സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് ബദൽ സംവിധാനങ്ങൾ സ്വീകരിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലപ്പുറത്തേക്ക് വരാം. മലപ്പുറത്ത് 11 കേസുകളാണ് ഇതുവരെ പോസിറ്റീവായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണമാണെങ്കിൽ 12,780, ആശുപത്രികളിൽ 59 പേരും വീടുകളിൽ 12,721 പേരുമാണുള്ളത്. മലപ്പുറത്ത് സ്ഥിരീകരിച്ച 2 പേരുടെ റൂട്ട് മാപ്പ് വളരെ പെട്ടെന്ന് നോക്കാം. 2 പേരാണ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം വന്നിട്ടുള്ളത് ആദ്യം ദുബായിൽ നിന്ന് 18-ാം തീയതി കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരുന്നു, എയർ ഇന്ത്യയുടെ 346 വിമാനത്തിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ തിരൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ പോയി നേരെ ക്വാറന്റൈനിലേക്ക് പോവുകയും ചെയ്യുന്നു.
സ്വന്തം വാഹനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പിറ്റേന്ന് 18 കഴിഞ്ഞിട്ട് 19, 29 അത് കഴിഞ്ഞ് 18 എത്തി നേരെ വീട്ടിലേക്ക് എത്തി ടാക്സി വഴിയാണ് എത്തിയത്. അത് കഴിഞ്ഞ് സ്വന്തം വാഹനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തിരൂരിൽ പോകുന്നത്. സ്വന്തം വാഹനം ഉപയോഗിച്ചിട്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അതിൻ്റെ 108 ആംബുലൻസ് വഴി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നു. ഇതിൽ ഒരു വേറൊരു കോണ്ടാക്റ്റിൻ്റെ ഈ ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ അല്ലാതെ വേറൊരു കോണ്ടാക്റ്റിൻ്റെയും സാധ്യത ഇതിൽ കാണുന്നില്ല നിലവിൽ. അടുത്ത ആളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഷാർജയിൽ നിന്ന് കരിപ്പൂർ വരുന്നു, ടാക്സിയിൽ വരുന്നു. ടാക്സിയിൽ ഒരു പാസഞ്ചർ കുറി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി, പൊന്നാനിയിലെ വീട്ടിലെത്തി ക്വാറന്റൈനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് 108 ആംബുലൻസിലാണ് അദ്ദേഹം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൊണ്ടും ആംബുലൻസിലാണ് വരുന്നത്, അവിടുന്നും ആംബുലൻസിലാണ് മഞ്ചേരി അഡ്മിറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ടാക്സിയിലുള്ളൊരു കോണ്ടാക്ട് അല്ലാതെ വേറെ ഒന്നുമില്ല. വളരെ സുരക്ഷിതമായിട്ട് തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളത്. അനുമോദാണ് ചെയ്യുന്നത്. അനുമോദ്, ഈ രണ്ട് കേസുകളിലും അവർ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ബാക്കി എന്തൊക്കെയാണ് മലപ്പുറത്ത് ഈ ഘട്ടത്തിൽ തരാനുള്ള പുതിയ വിവരങ്ങൾ? ഗോപി, മലപ്പുറത്ത് സ്ഥിരീകരിച്ച കേസുകളിൽ മുട്ടുമിക്കാറും പേരും ഈ രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ വ്യാപനം എന്ന വലിയ ഒരു അപകടത്തിലേക്ക് മലപ്പുറം ഇതുവരെ പോകാത്തതെന്നാണ് വിലയിരുത്തേണ്ടത്. നമുക്ക് ഏറ്റവും ലഭ്യമായ ഏറ്റവും അവസാനം ലഭ്യമായ കണക്ക് പ്രകാരം ഇന്നലെ മാത്രം 263 പേർ കൂടി നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആശ്വാസം നൽകുന്ന കാര്യം, ഇന്നലെ ലഭിച്ച 115 സാമ്പിളുകൾ നെഗറ്റീവാണ്. ഇന്ന് 64 സാമ്പിളുകൾ കൂടി വരാനുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ വിധേയം തന്നെയാണ് മലപ്പുറത്ത് എന്നൊരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ ഉള്ളത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ നിലമ്പൂരിൽ മരിച്ചിരുന്നു. ഇയാളുടെ സാമ്പിൾ ഇന്നലെ കളക്ട് ചെയ്ത് ഇന്നലെ അതിന്റെ ഫലം ലഭിച്ചത് നെഗറ്റീവാണ്. അതായത് ഇയാൾ കോവിഡ് ബാധ മൂലമല്ല, ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായി, ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ പെരിന്തൽമണ്ണ സ്വദേശി ഡോക്ടർ ഹംസ, അദ്ദേഹം അവിടെ മരിച്ചതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ അവിടെ തന്നെയായിരിക്കും. അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ മലപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലെ സാധാരണത്തിൽ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങിയ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിൽ 90 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 108 അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 10 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നും സമാനമായ ഒരു സാഹചര്യമുണ്ട്. ആളുകൾ റേഷൻ കടയിലേക്കും മറ്റും പോകാനായിട്ട് പതിവിൽ കൂടുതൽ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ജാഗ്രതയും നിരീക്ഷണവും ഇന്ന് ജില്ലയിൽ എല്ലായിടത്തും കർശനമാക്കിയിട്ടുണ്ട്. യെസ്, അനുമോദാണ് മലപ്പുറത്തെ വിവരങ്ങൾ നൽകിയത്. നമുക്ക് പാലക്കാടേക്ക് പോവാം. പാലക്കാട് 6 കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 20,038 പേരാണ് ആശുപത്രിയിൽ, ക്ഷമിക്കണം, ആകെ നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രിയിൽ 52 പേരും 19,986 പേര് വീടുകളിൽ സുരക്ഷിതമായ നിരീക്ഷണത്തിലുമാണ്. ഇതാണ് പാലക്കാട്ടിലെ അവസ്ഥ. പുതിയ രോഗബാധ ചാലശ്ശേരി സ്വദേശിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഇന്നലെ ലോക്ക്ഡൌൺ ലംഘനം ഉണ്ടായി. അതിൽ 39 പേർക്കെതിരെയാണ് കേസുകൾ ഉണ്ടായിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതും ഒരു തരത്തിൽ കണക്കായി വരികയും ചെയ്യുന്നു. ഏതായാലും പുതിയ കണക്കുകളുമായി പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഇന്ന് നമുക്കിപ്പോൾ എത്രമാത്രം ഫലം ലഭിക്കാനുണ്ട്? പിന്നെ 20,000 പേർ നിരീക്ഷണത്തിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ആശങ്കയുണ്ടാവും. അതിൻ്റെ ആശങ്കയുടെ കാര്യമുണ്ടോ? അത് നമ്മുടെ ജാഗ്രതയുടെ കൂടി ഭാഗമായി വരുന്നതല്ലേ ഇത്രയും വലിയൊരു ഫിഗർ? എന്തൊക്കെയാണ് പാലക്കാട്? പാലക്കാട് കോവിഡ് സ്ഥിരീകരിച്ച 6 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം, ജില്ലയിൽ നിരീക്ഷണത്തിൽ ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 38 പേര് നിരീക്ഷണത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 200 പരം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഇന്നലെ എല്ലാം തന്നെ ജില്ലയിൽ നിന്നിരുന്ന ഒരു വലിയ പ്രശ്നം ക്ഷീരമേഖലയിൽ ഉണ്ടായിരുന്നു. അതിന് വലിയ പരിഹാരമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് രാവിലെ മുതൽ സൊസൈറ്റികളിൽ മിൽമ പാൽ ശേഖരിച്ച് തുടങ്ങിയിരിക്കുന്നു. രാവിലത്തെ മുഴുവൻ പാലുകളും സംഭരിക്കുന്നത് ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷമുള്ള പാല് സംഭരിക്കുന്നില്ല എന്നൊരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതെല്ലാം നിലനിൽക്കെ തന്നെ ഈ ഒരു രാവിലെയാണ് ഏറ്റവും കൂടുതൽ പാലൊഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംഭരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു ആശ്വാസമുള്ളത്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസുകൾ ജില്ലയിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ 50 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ രാവിലെ തിരക്കുകൾ ആകുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ നഗരങ്ങളിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷേ പോലീസ് കർശനമായി തന്നെ ഇക്കാര്യങ്ങൾ ഇടപെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് സ്ഥിരീകരിച്ച കാരാക്കുറിശ്ശി സ്വദേശിയുടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പരിശോധനാ ഫലം, അതായത് രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ ഫലം ഇന്നോ നാളെയോ ആയിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അത് ആദ്യത്തെ ഫലം നെഗറ്റീവ്.
നെഗറ്റീവായിരുന്നു. ഇനി തുടർച്ചയായി രണ്ടാമത്തെ ഫലം കൂടി നെഗറ്റീവ് ആകുന്നതാണ്, ഫലം എന്താകും എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതും കൂടി നെഗറ്റീവ് ആണെങ്കിൽ വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. കാരണം അദ്ദേഹം കെ എസ് ആർ ടി സി കണ്ടക്ടറായിരുന്നു. നിരവധി രണ്ട് മൂന്ന് ദിവസങ്ങളിലായി, അതായത് ഇദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വലിയൊരു ആശ്വാസമാകും. കാത്തിരിക്കാം നമുക്കത് നെഗറ്റീവ് ആവുന്നതിന് വേണ്ടി. ഏതായാലും കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് കഴിഞ്ഞാൽ കൂടുതൽ പേർ, 51 പേർക്കാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവരെ. 10,880 പേര് നിരീക്ഷണത്തിൽ, 98 പേർ ആശുപത്രിയിൽ, വീടുകളിൽ 10,782 പേരാണ് ഉള്ളത്. കണ്ണൂരിൽ നിന്നും മനുവാണ് ചേരുന്നത്. മനു, കണ്ണൂരിനെ സംബന്ധിച്ച് ഇന്ന് എത്രമാത്രം നിർണായകമാണ്, എത്രമാത്രം റിസൾട്ട് വരാനുണ്ട്? മാത്രമല്ല നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടവരുടെ, കാസർഗോഡ് കഴിഞ്ഞാൽ കൂടുതൽ കണ്ണൂരാണല്ലോ, അവിടെ സ്ഥിരീകരിക്കപ്പെട്ടവരുടെ ആരോഗ്യനില സ്റ്റേബിൾ തന്നെയല്ലേ? ഗോപികൃഷ്ണൻ, കണ്ണൂരിൽ ഇനി കോവിഡ് ബാധിതരുടെ എണ്ണം കുറയും എന്ന ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ ആരോഗ്യവകുപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇനി വലിയ പോസിറ്റീവ് കേസുകൾ വരാൻ, എണ്ണം കൂടുതലാകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് ചെറിയ തോതിലൊരു ആശ്വാസം പകരുന്നതാണ് ഈ നിലപാട്. ഏതായാലും ഇന്നലെ രണ്ടു പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഈ എടയന്നൂർ സ്വദേശിയായ 50-കാരനും എരിവിപുരം സ്വദേശിയായ 36-കാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ രണ്ടുപേരും 21-നാണ് ദുബൈയിൽ നിന്ന് എത്തിയത്. ഈ എടയന്നൂർ സ്വദേശി ബാംഗ്ലൂർ വഴിയും എരിവിപുരം സ്വദേശി കൊച്ചി വഴിയുമാണ് എത്തിയത്. പക്ഷേ ഇവർ നേരിട്ട് ഐസൊലേഷനിലേക്ക് പോയതുകൊണ്ട് തന്നെ, ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ആശങ്കയ്ക്ക് ഇടയില്ല. പക്ഷേ ഒരു വലിയ വിഷയം ഉള്ളത് ഈ നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളെ സംബന്ധിച്ചാണ്. നിരത്തിൽ വാഹനങ്ങൾ ഇറങ്ങുന്നുവെന്നൊരു പരാതി പോലീസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്നലെ 58 വാഹനങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. 87 കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ ലോക്ക്ഡൗൺ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട്. 89 പേരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. അത് വാഹനങ്ങളുടെ നിയന്ത്രണം, അതായിരിക്കും പ്രധാനമായി ഇന്ന് ലക്ഷ്യം വയ്ക്കുക. റേഷൻ വിതരണം സുഗമമാക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം അതിന് ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ട്രഷറിയിലും തിരക്ക് കുറയ്ക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ട് എന്നാണ് അവരുടെ വിശദീകരണം. യെസ്, കണ്ണൂരിൽ നിന്ന് മനുവാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട്ട് 8 പേരാണ് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട്ടും നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം നോക്കൂ, 24,485 പേര്. ആശുപത്രിയിൽ 23 പേര്, വീടുകളിൽ 21,462 പേര്. ഇത്രയാണ് കോഴിക്കോട് നിന്നുള്ള പൊതുവിവരങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി സനോജാണ് ചേരുന്നത്. സനോജ്, കോഴിക്കോട്ട് ഇന്ന് രാവിലത്തെ അവസ്ഥ എന്താണ്? ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? എത്രമാത്രം പുതിയ ഫലങ്ങൾ ഇന്ന് വരാനുണ്ട്? ഗോപി, 14 പുതിയ ഫലങ്ങൾ കൂടിയാണ് വരാനുള്ളത്. എന്തായാലും 21,485 ആളുകൾ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും വളരെ ആശ്വാസകരമായ വാർത്തയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉണ്ടാകുന്നത്. കാരണം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഒരു പോസിറ്റീവ് കേസ് പോലും ഇത്രയും ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും ഉണ്ടാകുന്നില്ല. അതായത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെട്ട് ആളുകൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ തയ്യാറായത് തന്നെയാണ് ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകൾ ഉണ്ടാവാനുള്ള കാരണവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത്, ഒരാൾക്ക് രോഗം ഭേദമായിരിക്കുന്നു. ഇന്നലെ ഭേദമായതിലൊരാൾ, 6 പേരാണ് ഈ കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. 2 പേര് കാസർഗോഡ് ജില്ലക്കാരും ഒരാൾ കണ്ണൂർ ജില്ലയിലുള്ള ഒരാളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഒരാളുടെ രോഗം ഭേദമായിരിക്കുന്നു. പുതിയ ആളുകളുടെ കേസുകൾ, പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, B2 ആശുപത്രിയെ പൂർണ്ണ അവസ്ഥയിലേക്ക്, പഴയ നിലയിൽ തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് പൂർണ്ണമായും കോവിഡ് ആശുപത്രിയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. പരിശോധനകളൊക്കെ തന്നെ കർക്കശമായി തുടരുവാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഇന്നലെയൊക്കെ തന്നെ നഗരപ്രദേശത്ത് 144 കേസുകളാണ് പോലീസ് ചാർജ് ചെയ്തത്. 144 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. 144 പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ റൂറൽ മേഖലയിലേക്ക് പോകുമ്പോൾ ആ കേസുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നുണ്ട്. റൂറൽ മേഖലയിൽ ഇന്നലെ 9 കേസുകൾ മാത്രമാണ് ഉണ്ടായത്. വാഹനങ്ങളൊന്നും തന്നെ 4 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ആരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പരിശോധന കർക്കശമാക്കിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ്. ഇന്നലെ വിവിധ കടകളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയുണ്ടായി. അമിതമായ പണം ഈടാക്കുന്ന, അതായത് നിത്യോപയോഗ സാധനങ്ങൾക്ക് കൂടുതൽ വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഇന്നലെ പിഴ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിജിലൻസിൻ്റെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള പരിശോധന ശക്തമാക്കുവാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും വളരെ ആശ്വാസകരമായ കാര്യമാണ് ജില്ലയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നത്. ഗോപി, പത്തനംതിട്ടയിലേക്ക് വരാം. പത്തനംതിട്ടയിൽ ഇപ്പോൾ 5 കേസുകളാണ് ഇതുവരെ പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 7,575 പേർ നിരീക്ഷണത്തിലാണ്. ആശുപത്രിയിൽ 17 പേര്, വീടുകളിൽ 7,500
ശിവന 7,558 പേര്. ഇതാണ് പത്തനംതിട്ട നല്ല അവസ്ഥ. ടിറ്റോ ആണ് ചേരുന്നത്. ടിറ്റോ, എന്താണ് പത്തനംതിട്ടയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? പത്തനംതിട്ട ജില്ലയിൽ പുതിയ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ജില്ലയിൽ ഇപ്പോഴും കനത്ത ജാഗ്രത തുടരുകയാണ്. ഈ തബലീഗ് സമ്മേളനത്തിൽ ജില്ലയിൽ നിന്നും പോയത് 17 പേരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 3 പേർ ഡൽഹിയിൽ, അവരുടെ വീടുകളിൽ ഡൽഹിയിൽ ഐസൊലേഷനിലാണ്. 3 പേരെ പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ ഐസൊലേഷനിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 10 പേർ അവരുടെ വീടുകളിൽ ഐസൊലേഷനിലാണ്. 9 പേരുടെ സ്രവങ്ങൾ, ഈ തബലീഗ് സമ്മേളനത്തിന് പോയ 9 പേരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ പരിശോധനാ ഫലം വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ഇല്ലാതെ പറയാം. മറ്റൊരു കാര്യം, ഈ പത്തനംതിട്ടയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും, കൃഷിക്കാരിൽ നിന്നും ഹോർട്ടികോർപ്പ് പച്ചക്കറി ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നലെ മാത്രം ഏതാണ്ട് 3 ടൺ പച്ചക്കറിയാണ് ഇന്നലെ മാത്രം ശേഖരിച്ചത്. ജില്ലയിൽ എല്ലാ ദിവസവും കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെ 211 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 210 പേരെ അറസ്റ്റ് ചെയ്യുകയും 177 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തൊരു സാഹചര്യം പത്തനംതിട്ടയിൽ നിയന്ത്രണ വിധേയമാണെന്ന് ടിറ്റോ റിപ്പോർട്ട്. ഏതായാലും ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, പത്തനംതിട്ടയിൽ ഇടപെടലും ജാഗ്രതയും തന്നെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാൻ സഹായിച്ചത് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് പത്തനംതിട്ടയിൽ കലക്ടർ നൂഹും DMO ഞങ്ങളുടെ DMO ഷീജയും അതുപോലത്തെ DPM എബിയുടെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ നടന്നത്. അവിടുത്തെ ജനപ്രതിനിധികളും വളരെ നല്ല ശ്രദ്ധയോടുകൂടി MLA മാരും MPയും എല്ലാം ചേർന്ന് വളരെ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ നടന്നു. അവരുടെ സ്ക്രീനിങ് നമ്മൾ നിർദ്ദേശിച്ച അതേ രീതിയിൽ, വളരെ കുറ്റമറ്റ രീതിയിൽ അവർ സ്ക്രീനിങ് നടത്തി. ഫീൽഡ് വർക്കിൻ്റെ, ആശാവർക്കർമാരടക്കമുള്ള ഫീൽഡ് വർക്കിൻ്റെ നല്ല പ്രവർത്തനം, പോലീസിൻ്റെ വളരെ കാര്യക്ഷമമായിട്ടുള്ള സഹായം, ഇതെല്ലാം ചേർന്നൊരു നല്ലൊരു വല വിരിച്ച് ഇടപെടുന്നത് പോലെ അവരൊരു നല്ല രീതിയിലാണ് അവരിടപെട്ടത്. ആ ഇടപെടലിൻ്റെ അത്യാഗപൂർണമായിട്ടുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ ഈ പറയുന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. യെസ്, ഇനി ഇടുക്കിയിലേക്ക് വരാം. ഇടുക്കിയിൽ 4 കേസുകളാണ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്നും അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇന്ന് രാവിലെ ഏറ്റവും പുതുതായി ഇടുക്കിയിൽ നൽകാവുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഗോപിഷ്ണു, നമുക്ക് ഏറ്റവും കൂടുതൽ നൽകാൻ കഴിയുന്ന വിവരം, COVID-19 സ്ഥിരീകരിച്ച ബൈസൺ വാലി സ്വദേശിനിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു എന്നത് തന്നെയാണ്. ഇവരുമായി നേരിട്ടിടപെട്ട 13 പേർ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം 120 പേരുമായി ഇടപഴകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിമാലി AO ഓഫീസിലും ഒപ്പം ടൗണിലെ വ്യാപാര സ്ഥാപനത്തിലും സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇൻഷുറൻസ് സ്ഥാപനത്തിലുമൊക്കെ അടക്കം ഈ രോഗി സന്ദർശിച്ചിരുന്നു. നേരത്തെ ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ചിരുന്ന പൊതുപ്രവർത്തകനുമായി ഇടപഴകുകയും അദ്ദേഹവുമായി സഞ്ചരിക്കുകയും ചെയ്ത ബൈസൺ വാലി സ്വദേശിനിയാണ് ഇപ്പോൾ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലും സമൂഹ വ്യാപനത്തിനുള്ള ആശങ്കകൾ ഇല്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഒപ്പം നിരവധി പേർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 2,821 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഒപ്പം ലോക്ക്ഔട്ട് നിരോധനം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് 2,175 കേസുകൾ ജില്ലയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 418 വാഹനങ്ങൾ വലിയ തോതിൽ ലോക്ക്ഔട്ട് ലംഘന കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. ഏതായാലും വയനാട്ടിലേക്ക് വരാം. വയനാട്ടിൽ 3 കേസുകളാണ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആകെ 10,031 പേർ നിരീക്ഷണത്തിലാണ്. 11 പേർ ആശുപത്രിയിൽ, വീടുകളിൽ 10,020 പേര്. വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകുന്നത്. രതീഷ്, ഇന്ന് രാവിലെ എന്താണ് അവസ്ഥ? വയനാട് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 10,000 കവിഞ്ഞിരിക്കുന്നു. ഇത് അല്പം ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായ 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നത് ആരോഗ്യവകുപ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പിളുകൾ ഭൂരിപക്ഷവും നെഗറ്റീവാണെന്നതും, സാമ്പിളുകളുടെ ഫലം ഭൂരിപക്ഷം ലഭിക്കുന്നത് നെഗറ്റീവാണെന്നതും വലിയ തരത്തിലുള്ള ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും സമൂഹ വ്യാപനം തടയുന്നതിനുള്ള കർശന നടപടികളുമായാണ് പോലീസും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം 77 കേസുകളാണ് എടുത്തത്. 57 വാഹനങ്ങൾ ഇത് സംബന്ധിച്ച് പിടിച്ചെടുത്തു. ഇതുവരെ 441 കേസുകൾ ഇത് സംബന്ധിച്ചെടുത്തു. 311 വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കർശനമായിരിക്കും ഇത്തരം പരിശോധനകളെന്നും ജില്ലാ ഭരണകൂടവും പോലീസും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, കമ്മ്യൂണിറ്റി കിച്ചനുകൾ വ്യാപകമായി ജില്ലയിൽ നടത്തിക്കൊണ്ടുവരുന്നത്. ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് 2 കേസുകളാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 16,678, ആശുപത്രികളിൽ 17, വീടുകളിൽ 16,661 പേർ. മറ്റു പോയിന്റ്സ് പ്രധാനമായും, നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്തയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കൊലകാരന് ഇയാള് ഡൽഹിയിൽ ചികിത്സയിലാണ്. ഇനി 66 ഫലം കൂടിയാണ് വരാനുള്ളത്. നിരീക്ഷണത്തിലുള്ളവരിൽ 22 പേർ വിദേശത്ത് നിന്ന് എത്തിയവരുമാണ്.
വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ മൂന്ന് ഇൻഫർമേഷൻ തന്നെ കൊല്ലത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്താണ് വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ കൊല്ലത്തെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നത്? കൊല്ലം സ്വദേശികളായ നാലു പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രണ്ട് കേസുകൾ മാത്രമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരാൾ വിദേശത്തു നിന്നെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നിസാമുദ്ദീനിൽ മതപഠനത്തിന് പോയ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിലാണ് ഈ വ്യക്തി ഉള്ളത്. ഇത്തരത്തിൽ നാല് പേരാണ് കൊല്ലം ജില്ലക്കാരായ നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം വീടുകളിൽ നിരീക്ഷണത്തിൽ വെച്ചിരുന്നവരുടെ എണ്ണത്തിൽ ഏതാണ്ട് 1000 പേരുടെ കുറവുണ്ടായിട്ടുണ്ട്. 16000 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഇത് 17000 മുകളിൽ പോയിരുന്നു. ഏതായാലും ആ തരത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജില്ലയിൽ ഒരു സാമൂഹ്യ വ്യാപനത്തിന്റെ ആശങ്ക ഈ ഘട്ടത്തിൽ വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. രോഗം സാമൂഹ്യ വ്യാപനത്തിന്റെ ആശങ്ക ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും കോട്ടയത്തേക്ക് വരാം. കോട്ടയത്ത് ഒരു കേസാണ് ഇത് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത്. ആകെ 3282 പേര് നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 4 പേര്, വീടുകളിൽ 3278 പേര്. മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ് നോക്കുകയാണെങ്കിൽ പുതിയതായി 24 പേർ കൂടി നിരീക്ഷണത്തിലുണ്ട്. ഇനി 12 ഫലങ്ങളാണ് ലഭിക്കാനുള്ളത്. ഇന്നലെ വന്ന 8 ഫലവും നെഗറ്റീവാണ് എന്ന ആശ്വാസവുമുണ്ട്. ശ്രീത്താണ് ചേരുന്ന. ശ്രീത് പറയും. കോട്ടയത്തെ സ്ഥിതിഗതികൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി തന്നെ പോവുകയാണ്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടുതൽ ഇന്നലെയും മറ്റും ഏതാണ്ട് 100 താഴെ വാഹനങ്ങൾക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ജില്ലയിലാകെ. പക്ഷെ ഇന്ന് രാവിലെ കൂടുതൽ വാഹനങ്ങൾ പുറത്തിറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കുറെ ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ വാഹനങ്ങൾ പുറത്തിറങ്ങുന്നതാകാം. എന്തായാലും പോലീസ് ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. പോലീസ് പരിശോധന തുടരുന്നുണ്ട്. കേസുകളുടെ എണ്ണം കൂടുമോ എന്നുള്ളത് വൈകുന്നേരം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ആശുപത്രിയിൽ ഒരേ ഒരു രോഗിയാണ് ഇപ്പോൾ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. റാന്നിയിൽ നിന്നുള്ള വൃദ്ധ മാതാപിതാക്കളുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമായാൽ ഉടൻ തന്നെ ആശുപത്രി ഇവിടെ ഒരുപക്ഷെ ഇന്ന് മെഡിക്കൽ ബോർഡ് ഇന്നും ചേരുന്നുണ്ട്. അതിനുശേഷം ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു കേസാണ് ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളത്. 8049 പേർ നിരീക്ഷണത്തിൽ, 6 പേർ ആശുപത്രിയിൽ, വീടുകളിൽ 8043 പേർ. ശരണ്യയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇന്ന് രാവിലെ എന്താണ് അവസ്ഥ? ആലപ്പുഴ ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത് 8049 പേരാണ്. ഇതിൽ ആശുപത്രിയിലുള്ളവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 6 പേർ മാത്രമാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലായുള്ളത്. ജില്ലയിലെ റേഷൻ വിതരണം ഇന്നലെ ആദ്യ ദിവസമായിരുന്നതുകൊണ്ട് തന്നെ അല്പം തിരക്ക് കൂടുതലായിരുന്നു. പക്ഷേ 111,000 ആളുകൾ റേഷൻ കൈപ്പറ്റിയതായാണ് വിവിധ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല 108 കേസുകൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ റോഡിലിറങ്ങിയ ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ഒപ്പം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും വളരെ കൂടിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. റൂട്ട് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. മാത്രമല്ല ഇന്ന് എല്ലായിടങ്ങളിലും കൂടുതൽ കർശനമായ നിരീക്ഷണങ്ങൾ ഉണ്ടാവുന്നു. ഏതായാലും ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞ് വെച്ചിട്ട് നമുക്ക് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാക്കാം. ആശങ്കകൾ ഒരുപാടുണ്ട്, എന്നാലും നിലവിൽ കേരളത്തിൽ സാമൂഹ്യ വ്യാപനം തുടങ്ങി എന്ന ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അവരുടെ വാക്കുകൾ കൂടി കേട്ട ശേഷം ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. ചില ആളുകൾ നമ്മൾ പറയുന്നത് അനുസരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഒരുപാട് കല്യാണ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില പകർച്ചകൾ, ചില ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വീട്ടിലും നമ്മൾ പറഞ്ഞതനുസരിക്കാതെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് കൂടി ഇടപഴകിയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ അസുഖം വന്നു കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ 80%ത്തിലേറെ പേരും വിദേശത്തു നിന്നൊക്കെ വന്നവർക്കാണ് കോവിഡ് ഉള്ളത്. അതിലൊരു 19-20% പേര് ഇവരിൽ നിന്ന് രോഗം കിട്ടിയിട്ടുള്ള പ്രൈമറി കോണ്ടാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഒരുക്കം നടന്നതുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസമുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്തിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. എന്നാൽ അത് ലംഘിച്ചാൽ, നമ്മൾ സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോയാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു പ്രത്യേക പ്രവചനം സാധിക്കില്ല. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോയിട്ടില്ല.